സമാധാനമില്ലല്ലോ, വിവാഹം കടിച്ചു സമാധാനമില്ല, കച്ചവടം തുടങ്ങി സർവ്വതും പോയി, സർവ്വതും നഷ്ടപ്പെട്ട് കണ്ണീരും കടലുമായി കഴിയുന്ന മുസ്ലിമേ, എന്തുകൊണ്ടാണ് ഇതിന്റെ കാരണം? എന്താ എന്താണ് ഇതിന്റെ അടിസ്ഥാനപരമായ കാര്യം? അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ പ്രയാസമില്ലാത്ത ആരുമില്ല. ഉസ്താദെ, എനിക്ക് സമാധാനമില്ല, എനിക്ക് സമാധാനമുള്ള ഒരു ജീവിതമില്ല. അള്ളാഹു നമുക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു സമാധാനമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് സമാധാനമില്ല. ഇന്ന് ലോകത്തില്ലാത്തതും സമാധാനമാ. ഇന്ന് ലോകത്ത് കിട്ടാക്കനിയായി മാറിയിരിക്കുന്ന കാര്യം സമാധാനമാ. ഈ സമാധാനം പൈസ കൊടുത്തു വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല, അധികാരം കൊണ്ട് വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല. അത് അല്ലാഹു തരുന്ന ഒരു ഞഅമത്ത. അല്ലാഹു ആ ഞഅമത്ത് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നിട്ട് നോക്കിക്കേ, ഈ സമാധാനം എവിടെ കിട്ടും? സമാധാനം എവിടെ കിട്ടും? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, നമ്മളൊക്കെ വീടുള്ളവരാ, അല്ലാഹു നമ്മുടെ വീട്ടിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഉറക്കപ്പറ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. വീടെന്ന് പറഞ്ഞാൽ എന്താ? വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതിക്കും സക്കന. ഖുർആൻ പറയുന്നു, വീട് സമാധാനം തരുന്ന ഇടം. വീടെന്ന് പറഞ്ഞാൽ സമാധാനം തരുന്ന ഇടം. നീ മനോഹരമായ ലക്ഷങ്ങളും കോടികളും ചെലവഴിച്ചൊരു വീട് വെച്ചിട്ടുണ്ട്, എന്ത് സമാധാനമാകാക്ക നിനക്ക് അതിനകത്തുള്ളത്? നിന്റെ വീടിനകത്ത് കയറിയാൽ നിനക്ക് എന്ത് സമാധാനമുള്ള? ഏറ്റവും മനോഹരമായ 5-star ഹോട്ടലുകളെ പോലും പരാജയപ്പെടുത്തുന്ന രീതിയിൽ ബെഡ്റൂം റെഡിയാക്കിയിട്ടിരിക്കുന്നു, എന്നിട്ട് എന്ത് സമാധാനമാ പെങ്ങളെ നിന്റെ ജീവിതത്തിലുള്ളത്? അള്ളാഹു പറഞ്ഞത് വീട് സമാധാനം തരുമെന്ന. ചെറുപ്പക്കാരനോട് ചോദിക്കുന്നു, പോകുന്നില്ലേടാ, 10 മണിയായി, കുറച്ചുകൂടെ കഴിയട്ടെ ഉസ്താദെ, അങ്ങോട്ട് പോകാൻ തന്നെ പേടി. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, 2, നിന്റെ ഭാര്യ വിവാഹം കഴിച്ചാൽ സമാധാനം കിട്ടും. അള്ളാഹു നമുക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, കല്യാണം കഴിച്ചാൽ സമാധാനം കിട്ടും. കിട്ടി ആരാപ്പ ഇവിടെ ഉള്ളേ? പെണ്ണ് കിട്ടിയിട്ട് സമാധാനമുള്ള ഏത് ചങ്ങാതിയാവുള്ളത്? ഉസ്താദെ, എന്നാണോ കല്യാണം കഴിച്ചത്, അന്നത്തോടുകൂടി എന്റെ സമാധാനം പോയെന്ന് അധികം പേരും പറയുന്നത്. ഇല്ലേ താത്താമാരെ, കളിച്ച് ചിരിച്ച് സന്തോഷത്തോടെ നടന്ന നീ ഒരു കല്യാണം കഴിച്ചതോടുകൂടി നിന്റെ കാര്യവും പോയെന്ന് അധികം പേരും പറയുന്നത്. അള്ളാഹു സമാധാനം നൽകുമാറാകട്ടെ. ആമീൻ പറയടോ. അല്ലേ, കല്യാണം കഴിച്ച എന്ത് കിട്ടും? കല്യാണം കഴിച്ച എന്ത് കിട്ടും? നിങ്ങൾ എന്താ എന്റെ മുഖത്ത് നോക്കണം? പറയടാ മക്കളെ, എന്ത് കിട്ടും? കിട്ടുന്നുണ്ടോ വാപ്പമാരെ? അള്ളാഹു നമുക്ക് നല്ല ജീവിതം നൽകുമാറാകട്ടെ. ഇവിടെ കണ്ടല്ലേ, മറ്റല്ലേ പെണ്ണിന്റെ നാട്, നമ്മുടെ ജോളി ചേച്ചിയുടെ നാട് ഇവിടെ കണ്ടല്ലേ. അല്ലേ, ആമീൻ പറ, ആമീൻ പറ. ചില പെണ്ണുങ്ങള് ഇല്ലേ, ഇപ്പ ഖിയാമനാളിന്റെ അടയാളങ്ങൾ ചില പെണ്ണുങ്ങൾ വിറപ്പിച്ചോണ്ടിരിക്കല്ലേ. അല്ലേ, പടച്ചോനെ ലൈവായി പോയി, ഒന്നും പറയാൻ പറ്റത്തില്ല, അകത്ത് പോയി കിടക്കാൻ വയ്യാത്തണ്ട. അല്ലേ, ഭാര്യമാരെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. ജോളിയുടെ നാട്ടുകാരാ നിങ്ങൾ പറ, അവിടെ ഞാൻ പറഞ്ഞ അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. സ്വർഗത്തിൽ നമ്മുടെ ഭാര്യമാരെ അള്ളാഹു നമുക്ക് കൂട്ടാക്കി തരുമാറാകട്ടെ. പലരും ആമീൻ പറയണില്ല, പലരും ആമീൻ പറയണില്ല. പോട്ട്. 3, ഖുർആൻ പറയുന്നു, നിങ്ങളുടെ മക്കളുടെ മുഖത്ത് നോക്കിയാൽ നിങ്ങൾക്ക് സമാധാനം കിട്ടും. നമ്മുടെ മക്കളുടെ മുഖത്ത് നോക്കിയാൽ നമുക്ക് സമാധാനം കിട്ടും. സ്വന്തം മകന്റെ മുഖത്ത് നോക്കി ആർക്കാപ്പ? അവന്റെ മുഖത്ത് നോക്കുമ്പോ പടച്ചവനെ, അള്ളാഹുവെ, അവന്റെ തല കുരുവിക്കൂടിനെ പോലെ കുറച്ച് മുടി, അവന്റെ കഴുത്തിലും എവിടൊക്കെ തൊടലിടാൻ പറ്റുമോ അവിടൊക്കെ തൊടല്, താഴേക്ക് നോക്കി ആ കീറി പറഞ്ഞ ഒരു പാൻറ്, അള്ളാഹു അവന്റെ ദാരിദ്ര്യം മാറ്റി കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു നിങ്ങളുടെയൊക്കെ മക്കളുടെ ദാരിദ്ര്യം അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. കാരണം ഈ പിരിക്കാൻ വരുന്നവനുണ്ടല്ലോ, യാചിക്കാൻ വരുന്നവൻ നല്ലതുപോലെ ടിപ് ടോപ്പ് ആയിട്ട് വന്നാൽ വല്ലതും കിട്ടുമോ? കിട്ടൂല. അവൻ നല്ല ഉടുപ്പാണെങ്കിലും കീറും, നല്ല വസ്ത്രമാണെങ്കിലും കീറും. കാരണം വല്ലതും വേണ്ടണ്ടേ? ഇതുപോലാണ് വരുന്നത്. നിന്റെ മോന്റെ അവസ്ഥയോ? അള്ളാഹുവേ, വലിയ വലിയ ലക്ഷങ്ങളുടെ വണ്ടി നടക്കുന്ന നിന്റെ മോൻ തൊടയും എവിടൊക്കെ കീറാൻ പറ്റുമോ? തങ്ങളിരിക്കണേ, ഞാൻ ഒന്നും പറയണില്ല. അള്ളാഹു എവിടൊക്കെ കീറാൻ പറ്റുമോ ആ കീറിയ പാൻറ് വിട്ടുണ്ട് നടക്കാൻ. നീയൊക്കെ ഈ തുണി കഴുകുമ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചില്ലല്ലോ. അള്ളാഹു ആലം, നിന്റെ മക്കളുടെ ഈ ദാരിദ്ര്യം നീ തുണി കഴുകുമ്പോഴെങ്കിലും അവന്റെ പാൻറ് കഴുകുമെങ്കിലെങ്കിൽ ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഒന്ന് തച്ചു
മോനെ എന്ന് പറഞ്ഞ് കവളി പിടിക്കണുണ്ടില്ലേ, സന്തോഷം. നമ്മുടെ അവസ്ഥ, നമ്മുടെ മക്കൾ അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. എന്റെയൊക്കെ കാരണം എന്തോ അടിസ്ഥാനപരമായ കാര്യം, ചില കാര്യങ്ങളുണ്ട്. ചിലരൊക്കെ വീട് വെച്ചിട്ട് അനുഭവിക്കുന്നു, ചിലര് ബിസിനസ് തുടങ്ങിയിട്ട് അനുഭവിക്കുന്നു, ചിലര് പെണ്ണ് കെട്ടിയിട്ട് അനുഭവിക്കുന്നു, ചിലര് വാഹനമെടുത്തിട്ട് അനുഭവിക്കുന്നു. ഇതിൻ്റെയൊക്കെ കാരണം എന്തെന്നറിയുമോ? ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ആദ്യം ചെയ്യുന്നില്ല. ഒരൊറ്റ ഉദാഹരണം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് അടക്കാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരു സാമ്പിള് പറയാം. ഒരാള് വീട് വെക്കാൻ തീരുമാനിച്ചു, ഒരാള് വീട് വെക്കാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ ഒരാള് കച്ചവടം തുടങ്ങാൻ തീരുമാനിച്ചു, ഒരാള് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. ആദ്യം ചെയ്യേണ്ടത് എന്താ? ഏക അക്കാമാരെ നിങ്ങളോടാ ചോദ്യം, ആദ്യം ചെയ്യേണ്ടത് എന്താ? ഒരാളൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചു കൊടുവള്ളിയിൽ, അവൻ ആദ്യം ചെയ്യേണ്ടത് എന്താ? സുബ്ഹാനല്ലാഹ്, പള്ളിക്കാട്ടിക്ക് സലാം പറഞ്ഞ പോലെ ഉണ്ടല്ലോ. ഒരു മനുഷ്യൻ ആദ്യം ചെയ്യേണ്ടത് എന്താ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഒരു സ്വഹാബി കടന്നു വരികയാണ്. യാ റസൂലല്ലാ, അല്ലാന്റെ നബിയേ, ഞാനൊരു പുതിയ കച്ചവടം തുടങ്ങാൻ പോവുകയാണ്, ഞാനൊരു പുതിയ കച്ചവടം തുടങ്ങാൻ പോവുകയാണ്, ഞാൻ ആദ്യമായിട്ട് എന്ത് ചെയ്യണം നബിയേ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി കടന്നു വന്നുകൊണ്ട് ചോദിക്കുകയാ. അള്ളാന്റെ റസൂല് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? വീട് പണിതവര്, കട തുടങ്ങിയവര്, ബിസിനസ് തുടങ്ങിയവര്, പെണ്ണ് കെട്ടിയവര്, വാഹനമെടുത്തവര്, ഈ സർവ്വതും നഷ്ടപ്പെട്ടു പോയി ജീവിതം കണ്ണീരിന്റെ വക്കിലിരിക്കുന്നവരോട് ചോദിക്കുകയാ, ഇതുവരെയെങ്കിലും നിന്റെ തെറ്റ് നിനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടുന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാ, മുത്തി നബിയേ, ഞാൻ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്തേ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. പ്രവാചകൻ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? യാ സ്വഹാബാ, ഒളിവെടുത്തിട്ട് രണ്ടര കഴുത്ത് നിസ്കരിക്കുന്നേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇസ്തിഖാറയുടെ നമസ്കാരം നീ രണ്ടര കഴുത്ത് നിസ്കരിക്ക. രണ്ടര കഴുത്ത് നിസ്കരിച്ചിട്ട് ഈ ലോകത്തിന്റെ അധിപനായി പ്രപഞ്ചം മുഴുവൻ മടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ആ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് കൈ കൈ ഉയർത്തിയിട്ട് നീ അല്ലാഹുവിനോട് ദുആ ചെയ്യ. അല്ലാ, ഇത് ഖൈറാടോ ശർറാടോ എനിക്കറിയില്ല. അല്ലാ, ഇത് ഖൈറാണെങ്കിൽ നീ നടത്തി തരണേ. അല്ലാ, ഇത് ശർറാണെങ്കിൽ നീ തട്ടി മാറ്റി തരണേ. അല്ലാ, നീ രണ്ടര കഴുത്ത് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യാൻ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞത് രണ്ട് റക്അത്ത് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യാനാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ അത് അനുഭവിക്കുന്നത്? ആരാടാ പെണ്ണ് കാണാൻ പോയപ്പോ രണ്ടരക്കത്ത് നിസ്കരിച്ചിട്ട് പോയത്? അവൻ ഹാപ്പിയായിട്ട് ജീവിക്കുന്നുണ്ട്. അല്ലാത്തവൻ അല്ലാഹു ആലം, അല്ലാഹു അവന് നല്ല ജീവിതം കൊടുക്കുമാറാകട്ടെ. രണ്ടരക്കാഴത്തെ നിസ്കരിച്ച് പെണ്ണ് കാണാൻ പോയപ്പോ ബ്യൂട്ടി പാർലറിൽ പോയി ഒരുങ്ങിയിട്ടല്ലേ നീ വന്നത്? നീ എന്ത് നിസ്കരിച്ചു? അതാ പേപ്പള്ളോ അടിച്ചിപ്പോ വീട്ടിൽ നാലാം കാലി കയറി വരുന്ന ഇക്ക നിനക്കുള്ളത്. മനസ്സിലാക്കേണ്ടത് ഏതു കാര്യവും റബ്ബിന്റെ മുന്നിൽ ആദ്യം ഏൽപ്പിക്കണം. രണ്ടരക്കാഴത്തെ നിസ്കരിച്ചിട്ട് അല്ലാനെ ഏൽപ്പിക്ക്. അല്ലാഹു തമക്കീമാ നൽകുമാറാകട്ടെ. ഉറക്കപ്പറല്ല ഈമാ നൽകുമാറാകട്ടെ. എരിതിയിലേക്ക് എടുത്തൊഴിച്ചതല്ല, എരിയുന്ന തീയിലേക്ക് എണ്ണ ഒഴിച്ചതല്ല. എന്റെ പ്രിയപ്പെട്ടവര് പഠിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത് അല്ലാഹു നമുക്കീമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, തവക്കൽ തുഅലല്ലാ എന്ന് ജീവിതത്തിൽ പറയണം. ജീവിതത്തിൽ തവക്കൽ തുഅലല്ല പറയണം. എന്റെ പ്രിയപ്പെട്ടവരെ, അത് എല്ലാവർക്കും പറയാൻ കഴിയുന്ന ഒരു വാചകമല്ല. അത് എല്ലാവരുടെയും നാവിന്റെ തുമ്പിൽ വരില്ല. അത് എല്ലാവർക്കും പറയാൻ പറ്റുന്ന ഒരു വാചകമല്ല. വണ്ടിയുടെ പുറകിൽ എഴുതി വെക്കാനുള്ള പേരല്ലടോ, വാഹനത്തിൽ എഴുതാനുള്ളതല്ല, നിന്റെ വീടിന്റെ അകത്ത് തൂക്കിയിടാനുള്ളതല്ല, അത് നിന്റെ നാവ് കൊണ്ട് പറയാനുള്ളതാണ്. പറയണമെന്ന് അല്ലയല്ലേ പറഞ്ഞത്? അല്ലയല്ലേടോ പറഞ്ഞത്? ഒരു മുസ്ലിമിന്റെ അടയാളമായി, ഒരു മുസ്ലിമിന്റെ അടയാളമായി, ഒരു സത്യവിശ്വാസിയുടെ ഗുണമായിട്ട്
അല്ലാഹു പറഞ്ഞ അടയാളമാണ് വതവക്കൽ അലല്ലാഹ് ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത്തു ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅല റബ്ബിഹിം യതവക്കലൂ അവൻ അല്ലാഹുവിലേക്ക് അവന്റെ കാര്യങ്ങൾ പലമേൽപ്പിക്കും. ഇതൊരടയാളമായിട്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വിടന്ന് പറയുമ്പോ തങ്ങളെ നിനക്കത് പറയാൻ കഴിയണമെന്നില്ല. ഉപ്പമാരെ താടിയുണ്ട്, തടമ്പുണ്ട്, നിസ്കാരമുണ്ട് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇത് പറയാൻ കഴിയണമെന്നില്ല. ഇത് ഈമാനുള്ളവർക്ക് മാത്രമേ പറയാൻ കഴിയൂ, ഇത് അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ പറയാൻ കഴിയൂ. ഇതിന്റെ പ്രതിഫലം നിനക്കറിയുമോ? ഇത് പറയുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, തവക്കൽ എന്നേതെങ്കിലും ഒരു മനുഷ്യൻ പറഞ്ഞ അവൻ അല്ലാഹു 10 പ്രതിഫലം കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഈ തവക്കൽ അലല്ലാഹ് എന്ന് എല്ലാവർക്കും പറയാൻ പറ്റൂല. അത് നാവിന്റെ തുമ്പിൽ വരണമെങ്കിൽ അവനും അല്ലാഹുവും തമ്മിൽ ഒരു ബന്ധമുണ്ടാകണം. അല്ലാഹു ആ ബന്ധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു തവക്കൽ അലല്ലാഹ് പറഞ്ഞ് ഉണ്ടോ? ഇപ്പൊ പോലും പറയാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ പോലും നിനക്കത് പറയാൻ പറ്റുന്നില്ല. അല്ലാഹുവേ ഇത് പറഞ്ഞവർക്ക് മരിക്കുന്ന സമയം ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഒന്ന് പറഞ്ഞേ, അല്ലാഹുവെ ആരൊക്കെ ഈ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് തവക്കൽ അലല്ലാഹ് എന്ന് ഉറക്കെ പറയുന്നു, അവന് മരിക്കുന്ന സമയം ഇതേ ശബ്ദത്തിൽ ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഇനിയൊന്ന് പറ. അപ്പൊ നിങ്ങക്ക് പറയാൻ അറിയാല്ലേ? അല്ലേ, അറിയാഞ്ഞിട്ടൊന്നും അല്ല, നിങ്ങക്ക് അറിയാം. ഒരെണ്ണം കിട്ടിയാലേ പറയത്തുള്ളത്, അങ്ങനെ ഒന്ന് ഒരെണ്ണം കിട്ടിയാലേ പറയുള്ളൂ എന്ന് വെച്ചാൽ അങ്ങനല്ലേ? അല്ലാഹു നമുക്ക് പറയാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ എണ്ണിക്കോ, തവക്കൽ അലല്ലാഹ്. ഇനി വണ്ടിയുടെ പുറകിൽ വെറുതെ എഴുതി വെക്കാനുള്ളതല്ല, കാക്കയ്ക്ക് കാഷ്ടിക്കാനുള്ളതല്ല. മാഷാ അല്ലാഹ്, ചില വാചകങ്ങളുണ്ട്, മാഷാ അല്ലാഹ്, തബാറക്ക് അല്ലാഹ്, പിന്നെന്താ, ഹാദാ മിൻ ഫളി റബ്ബി, ഇൻഷാ അല്ലാഹ്, ഇതൊക്കെ വെറുതെ ഉള്ളതല്ല. ഇത് പറയണം. 7 വാചകങ്ങൾ ആര് കാണാതെ പഠിക്കുന്നുണ്ടോ അവൻ രക്ഷപ്പെടും, അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. എത്ര വാചകങ്ങള്? 7 വാചകങ്ങൾ കാണാതെ പഠിച്ചു വെക്കടോ. എത്രയോ പാട്ട് കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ട് നീ, ആവശ്യമില്ലാതെ, ഒരു പ്രയോജനവുമില്ലാത്ത എത്രയോ പാട്ടുകൾ കാണാതെ പഠിക്കുന്നു. കുട്ടികളൊക്കെ ഇത്രയും വലിയ പുസ്തകങ്ങൾ കാണാതിരുന്ന് പഠിക്കാ, എന്തിനാ മക്കളെ? 7 വാചകങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഈ 7 വാചകം നീ പറഞ്ഞ നിന്റെ ദുനിയാവും നിന്റെ ആഖിറവും രക്ഷപ്പെടും. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ, അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ 7 വാചകങ്ങളിൽ ഒരു വാചകമാണ് തവക്കൽ അലല്ലാഹ്. ആ 7 വാചകങ്ങളിൽ ഒരു വാചകമാ തവക്കൽ അലല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ തവക്കൽ അലല്ലാഹ് എന്ന് പറയുന്നവന് മനുഷ്യൻ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ എടുത്തു വെച്ചിട്ടാ പറയുന്നത്. ഞാൻ വെറുതെ പറയുന്നതല്ല, അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആൻ വിടന്ന് പറയുന്ന തവക്കൽ അലല്ലാഹ് എന്ന് പറയുന്ന മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം എന്താ? അല്ലാഹുവേ പ്രവാചകൻ വിടന്ന് പറഞ്ഞു തരികയാണ്, 10 പ്രതിഫലമാണ് മുത്തി നബി എവിടെന്ന് പറഞ്ഞു തരുന്നത്. 10 പറയാമെന്ന് ഞാൻ വാക്ക് പറയൂല. 11 നമ്മുടെ പരിപാടി അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, 1 പ്രതിഫലം എന്താ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, ഫൈദാ അസംതും ഫതവക്കൽ അലല്ലാഹ് ഇന്ന അല്ലാഹ യുഹിബ്ബുൽ മുത്തവക്കിലീ. അല്ലാഹ്
ഇബ്രാഹിമിന്റെ ഖുർആൻ പറയുകയാണ്, ഫബിമാ റഹ്മതി മിനല്ലാഹ്. ആയത്തിന്റെ അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരികയാണ്, ഒന്നാമത്തെ പ്രതിഫലം എന്തെന്ന് അറിയുമോ? ഫൈദാ അസംതും ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീ. ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹു അവനെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ തവക്കൽ അലല്ലാഹ് എന്ന് പറയുന്നവനുണ്ടല്ലോ, അവനെ ഇഷ്ടപ്പെടുന്നത് ആരെന്നറിയുമോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇഷ്ടപ്പെടുന്ന കഥയല്ല പറയുന്നത്. തവക്കൽ അലല്ലാഹ് എന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ തന്റെ നാവ് കൊണ്ട് പറയുന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവനും മടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ എന്റെയും നിന്റെയും റബ്ബുണ്ടല്ലോ, ഈ ലോകത്തിന്റെ അധിപനുണ്ടല്ലോ, ആ പടച്ച റബ്ബ് നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ? ഏ മനുഷ്യ, അല്ലാഹ് ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അവൻ എത്ര വലിയ ഭാഗ്യവാനാ. എനിക്കും നിങ്ങൾക്കും വേണ്ടത് അതാണല്ലോ. അതിനു വേണ്ടിയല്ലേ ജീവിക്കുന്നത്? അതിനു വേണ്ടിയല്ലേ ഞാനും നിങ്ങളും ജീവിക്കുന്നത്? സ്വർഗത്തിൽ പോകാനല്ലല്ലോ, സ്വർഗത്തിൽ പോകാനല്ലല്ലോ ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എന്തുകൊണ്ടെന്നറിയോ? എന്തിനു വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നതെന്നറിയുമോ? ഈ പ്രപഞ്ചത്തിന്റെ അധിപന്റെ സ്നേഹം നമുക്ക് വേണമല്ലോ, അല്ലാഹുവിന്റെ തൃപ്തി നമുക്ക് വേണമല്ലോ, അല്ലാഹുവിന്റെ പൊരുത്തം നമുക്ക് വേണമല്ലോ. എന്തിനാണോ സ്വർഗത്തിൽ പോകുന്നത്? സ്വർഗത്തിൽ പോയാലല്ലേ അല്ലാഹനെ കാണാൻ പറ്റൂ. സ്വർഗത്തിൽ പോകാനല്ല ജീവിക്കുന്നത്, സ്വർഗത്തിൽ പോയാലേ അല്ലാഹുവിനെ കാണാൻ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ സ്വർഗത്തെ ഇഷ്ടപ്പെടുന്നതെന്ന് മഹത്തുക്കളെ വെറുതെ പറഞ്ഞതല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, തവക്കൽ അലല്ലാഹ് എന്ന് ജീവിതത്തിൽ പറഞ്ഞാൽ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം അല്ലാഹു അവനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അല്ലാഹുവിന്റെ സ്നേഹം കിട്ടിയാൽ നമ്മളെ രക്ഷപ്പെടുമല്ലോ സഹോദരാ. അല്ലാഹുവിന്റെ തൃപ്തി ലഭിച്ചു കഴിഞ്ഞാൽ ദുനിയാവ് ആഖിറവൻ രക്ഷപ്പെടുമല്ലോ. ഈ പ്രപഞ്ചത്തിലുള്ള സർവരും നമ്മളെ വെറുത്താലും അല്ലാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും സ്നേഹവും കിട്ടിയാൽ പിന്നെ നമുക്ക് എന്താ വേണ്ടത്? പിന്നെ നമുക്ക് എന്തേടോ നഷ്ടമുള്ളത്? അതുകൊണ്ട് തവക്കൽ അലല്ലാഹ്, ആ തവക്കൽ അലല്ലാഹ് ഹൃദയത്തിലേക്ക് ഉറച്ചു കഴിഞ്ഞാൽ പടച്ച റബ്ബിന്റെ സ്നേഹം നമുക്ക് ലഭിക്കുകയാ. നമ്മൾ അല്ലാഹുവിനെ വല്ലാത്ത ഇഷ്ടമാ, അല്ലാഹുവിനെ നമ്മളെ വല്ലാത്ത ഇഷ്ടമാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അല്ലാരാണെന്ന് പഠിക്കണം. ഒരു പ്രവാചകനെ കുറിച്ച് പറഞ്ഞവരാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറഞ്ഞവരല്ലേ, ഇബ്രാഹിം നബിയുടെ ചരിത്രം പറഞ്ഞവരല്ലേ. ആ ഇബ്രാഹിം നബി ആരായിരുന്നു എന്ന് നിങ്ങളൊന്ന് പഠിച്ചു നോക്കടോ. അല്ലാഹുവിന്റെ ഖലീല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്തായിരുന്നെന്നറിയുമോ? വല്ലാത്ത ഒരു ഈമാനായിരുന്നു. അല്ലയായിരുന്നു വലുത്, അല്ലാഹുവായിരുന്നു വലുത്. അതുകൊണ്ടാണ് തന്റെ പൊന്നാര മകന്റെ കഴുത്തിലേക്ക് കത്തിവെക്കാൻ പറഞ്ഞപ്പോ ഒരു മടിയുമില്ലാതെ തന്റെ പൊന്നാര മകന്റെ കഴുത്തിലേക്ക് കത്തിവെക്കാൻ ഇബ്രാഹിം നബി തയ്യാറായത്. കാരണം മകനെക്കാലും സ്നേഹം അല്ലാഹുവിനെയാ, മകനെക്കാലും വലിയ സ്നേഹം അല്ലാഹുവിനെയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ പഠിക്കണം പൊന്നുമോളെ, ഹജറാ ബീബി റളിയല്ലാഹു തആലാനഹ, കറുത്തവളായ ഹാജറ, ഗ്ലാമർ ഇല്ലാത്ത ഹാജറ, ഹാജറാ ബീബിയുടെ ചരിത്രം പഠിക്കണം പെങ്ങള്. നിറം കറുത്തതിന്റെ പേരിൽ പ്രയാസപ്പെടുന്ന പെങ്ങള്, ഹാജറാ ബീബി റളിയല്ലാഹു തആലാനഹ കറുത്തവളായിരുന്നു. നിറം കറുത്തതിന്റെ പേരിൽ ഒരിക്കലും നീ ദുഃഖിക്കരുത്, നിന്റെ തൊലി കറുത്തതിന്റെ പേരിൽ ഒരിക്കലും പ്രയാസപ്പെടല്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയോ? നാല് കറുത്തവര് സ്വർഗത്തിലാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയുകയാ, തൊലി കറുത്തതിന്റെ പേരിൽ കുറ്റബോധം, തൊലി കറുത്തതിന്റെ പേരിൽ കളിയാക്കലും പരിഹാസവും കേൾക്കുന്നവര് ഭാര്യ പറയും, നിങ്ങൾ എനിക്ക് ചേർന്നവനല്ല, നിങ്ങൾക്ക് ഗ്ലാമർ ഇല്ലെന്ന് നിങ്ങളുടെ ഭാര്യ കുത്തുവാക്ക് പറയുമല്ലോ. പെങ്ങളെ, ഗ്ലാമർ ഇല്ലാത്തതിന്റെ പേരിൽ നിന്നെ പരിഹസിക്കുന്ന നിന്റെ ഭർത്താവിന്റെ കുത്തുവാക്ക് കേട്ട് നീ ദുഃഖിക്കല്ലേ? ഈ
കറുപ്പിന് വിലയുണ്ടടി പെങ്ങള്, ഈ കറുപ്പിന് വല്ലാത്ത വിലയാ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു സ്വഹാബി കടന്നു വരികയാണ്. കറുത്തവനായ, നീഗ്രയായ, അടിമയായ, മുടിയൊക്കെ നിറച്ചു പോയ, ഒരു സദാ മുടി മുഴുവനും ചുരുണ്ട പോയ ഒരാഴാ കറുത്തവനായ സ്വഹാബി ഉണ്ടല്ലോ, അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വരികയാ. പ്രവാചകന്റെ മുന്നിലേക്ക് അവിടെ നിന്ന് കടന്നു വരുന്നു. യാ റസൂലല്ലാ, സ്വർഗത്തിൽ പോകണമെങ്കിൽ വെളുത്തവര് മാത്രമേ കടന്നു പോകുവോ? അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാ, സ്വർഗത്തിലേക്ക് കടന്നു പോകണമെങ്കിൽ ഗ്ലാബർ വേണോ നബിയേ? അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത അത്ഭുതമായി, അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത അത്ഭുതമായി. എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ചോദിച്ചത്? ആ ചെറുപ്പക്കാരെ കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാ, എവിടെ ചെന്നാലും എനിക്ക് പെണ്ണ് കിട്ടുന്നില്ല നബിയേ, വിവാഹം കഴിക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട്. വിവാഹം കഴിച്ചാലല്ലേ ദീൻ പൂർത്തിയാകോ? അതുകൊണ്ട് എത്രയോ സ്ഥലങ്ങളിൽ പെണ്ണാലോചിച്ചു പോയി. തൊലി കറുത്തതിന്റെ പേരിൽ എനിക്ക് പെണ്ണ് കിട്ടുന്നില്ല നബിയേ. അല്ലാഹു തങ്ങൾ അവർക്ക് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. എൻ്റെ തൊലിയൊക്കെ കറുത്തുപോയതിൻ്റെ പേരിൽ പെണ്ണ് കാണാൻ വരുന്നവന്മാർ മുഴുവനും പറയും, ഗ്ലാമർ ഇല്ല, ഗ്ലാമർ ഇല്ല, അവൻ്റെ കൂടെ പോയി ജീവിക്കുന്നതിനൊക്കെ നല്ലത് വീട്ടിയിരിക്കല. അല്ലാഹു ഇമാൻ തരുമാറാകട്ടെ. എൻ്റെ തൊലി വെളുത്തേനെ മാത്രമേ ഇല്ല കിട്ടത്തുള്ളൂ, ഐശ്വര്യറായിയുടെ മോളെ മാത്രമേ എല്ലാവർക്കും മതി, ആമിനയുടെ മോളെ വേണ്ട. എൻ്റെ ചങ്ങാതി, ഈ പുറത്ത് ഈ നിറത്തിലൊന്നും ഒരു കാര്യമില്ല, ഉള്ളു വെളുത്തിരിക്കണം. അല്ലാഹു വെളുപ്പിച്ച് തരുമാറാകട്ടെ, അള്ളാഹു വെളുപ്പിച്ച് തരുമാറാകട്ടെ. ഈ സ്വഹാബി ചോദിക്കുന്നു, നബിയേ എനിക്ക് ഗ്ലാമർ ഇല്ലാത്തതിന്റെ പേരിൽ എനിക്ക് പെണ്ണ് കിട്ടുന്നില്ല, വലിയ സങ്കടമുണ്ട്. ആ സഹാബിയോടാ പറഞ്ഞത്, നാല് കറുത്തവര് സ്വർഗത്തിലാണെന്ന് നബിയിന റസൂലുള്ളാഹി. ഉറക്കെ പറ നബിയിന റസൂലുള്ളാഹി. ആരാ നാല് കറുത്തവരെന്നറിയോ? ചരിത്രം പഠിക്കണം. നാല് പേരുണ്ട്, നാല് പേരും സ്വർഗത്തിന്റെ അവകാശികളാ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഒരാളാരാ? മഹാനായ സയ്യിദുന ബിലാൽ. മഹാനായ സയ്യിദുന ബിലാൽ റളിയല്ലാഹു തആലഹു കറുത്തവനായിരുന്നു. കറുത്ത കരിക്കട്ടയെ പോലെ ഇരിക്കുന്ന സഹാബിയ ബിലാൽ തങ്ങൾ സ്വർഗത്തിലല്ലേ മുത്തുനബി കണ്ടില്ലേ? മുത്തുനബിയുടെ മുന്നിലൂടെ നടന്നു പോകുന്നു ബിലാല്. സ്വർഗത്തിലെ പ്രവാചകന്റെ മുന്നിലൂടെ നടന്നു പോകുന്നു ബിലാൽ. ഏ ബിലാൽ, എങ്ങനാ ബിലാലെ സ്വർഗത്തിൽ എന്റെ മുന്നിലൂടെ നീ പോകുന്നല്ലോ എന്ന് മുത്തുനബി ചോദിച്ച ബിലാലിന്റെ നിറം കറുത്തതായിരുന്നു. മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആലഹു ഖുർആനിൽ ഒരു അധ്യായം തന്നെയുണ്ട്, സൂറത്തുൽ ലുഖ്മാൻ. സൂറത്തുൽ ലുഖ്മാൻ എന്ന് പറഞ്ഞ ഒരു അധ്യായം തന്നെ ഖുർആനിലില്ലേ? വാപ്പയ്ക്ക് വാപ്പ തന്റെ മകനോട് കൊടുത്ത ഉപദേശം എന്ന് പറഞ്ഞ് ഖുർആനിൽ അല്ലാഹു നിരത്തി പറയുന്നുണ്ട് ഉപദേശം. ആ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആലഹു കറുത്തവനായിരുന്നു, സ്വർഗത്തിന്റെ അവകാശിയായ. ഇതുവരെ നാല് പേരുണ്ട്. എന്റെ വിഷയമല്ല ഞാൻ പറഞ്ഞു വന്നത്, ഹാജറ ബീവിയെ കുറിച്ച് നീ പഠിക്ക്. ഹാജറ ബീവിയെ കുറിച്ച് പെണ്ണുങ്ങൾ പഠിക്കണം, ഈ കാലഘട്ടത്തിലെ പെണ്ണുങ്ങൾ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. വല്ല മാസികയും വാങ്ങിച്ചു കൊടുക്കുന്ന സമയത്ത് ഹാജറ ബീവിയുടെ ചരിത്രം നിന്റെ ഭാര്യയ്ക്ക് വാടിച്ചു കൊടുക്കണോ? എത്ര കിട്ടിയാലും തികയാത്ത നിന്റെ ഭാര്യ, എത്ര കിട്ടിയാലും തികയാത്ത ഭാര്യമാരില്ലേ? അത് വേണം, ഇത് വേണം, എങ്ങനെ ജീവിക്കും, എങ്ങനെ വീട് വെക്കും, എങ്ങനെ പെണ്ണുകെട്ടും, എങ്ങനെ മക്കളെ കെട്ടിക്കും ചോദിക്കുന്ന ഭാര്യമാരില്ലേ? ഹാജറ ബീവിയുടെ ചരിത്രം വാങ്ങിച്ചു കൊടുക്കണോ പഠിക്കാൻ? അത് വായിച്ചു കഴിയുമ്പോ അവളുടെ ആ സ്വഭാവം മാറും. അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ, അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. ഹാജറ ബീവിയുടെ ചരിത്രം വായിച്ചു നോക്കിയാൽ മതി, നിന്റെ ജീവിതത്തിൽ മാറ്റം വരും. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ ഹാജറ ബീവി നമ്മൾ പഠിക്കണം, വലിയ വലിയ മഹദിയ. ഞാൻ പറഞ്ഞു വന്നത് മഹദിയുടെ നിറം കറുത്തതായിരുന്നു. അള്ളാഹു അവിടത്തെ വറക്കത്തുകൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമത്തെ കാര്യം, ആ ഇബ്രാഹിം നബി തന്റെ പൊന്നാര മകന്റെ കഴുത്തിൽ കത്തിവെക്കാൻ സാധാരണ ഒരാളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. എടാ വലിയ പെരുന്നാള് വരുമ്പോ ഒരു ആടിനെയോ ഒരു പോത്തിനെയോ വാങ്ങിച്ചറുത്തു കൊടുക്കാൻ പറഞ്ഞാൽ തന്നെ നമുക്ക് പറ്റണില്ല. സുബ്ഹാനല്ലാഹ്, ഒരു പോത്തിനെയോ ഒരു ആടിനെയോ വാങ്ങിച്ചറില്ലെങ്കിൽ നീ ഷെയർ കുടിക്കോ? ഏഴ് പേര് വരെ കൂടാമല്ലോ, അങ്ങനെയെങ്കിലും കൂടടാ. പടച്ചോനെ വയ്യ, 5000, 7000, 10000 പോലും മുടക്കാൻ പറ്റണില്ല. പിന്നെ ആ മക്കളാ അറക്കണത്. അള്ളാഹു കാക്കുമാറാകട്ടെ. ആ ഇബ്രാഹിം നബി വല്ലാതെ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടിരുന്ന പ്രവാചകനാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹു ഹൃദയത്തിന്റെ അകത്ത് കേറണം, അല്ലാഹു ഹൃദയത്തിന്റെ അകത്ത് കേറണം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്, തവക്കൽ തുഅലല്ലാഹ്,
എന്ന് പറഞ്ഞാ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, അവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയാണ്, അവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയാണ്. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? മയ്യ തവക്കൽ അലല്ലാഹി ഫഹവ ഹസ്ബു ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ശൈഇൻ ഖദ്റാ. പഠിക്കടോ മുസ്ലിമേ, പഠിക്കടോ മുസ്ലിമേ, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മുസ്ലിമിന് പഠിക്കാനാ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ. ഏതെങ്കിലും ഒരു മനുഷ്യനെ തവക്കൽ തഅലല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം, ഒന്ന്, അവനെ അല്ലാഹു ഇഷ്ടപ്പെടും, രണ്ട്, അവൻ അല്ലാഹു മതിയാകുമെന്നല്ലാന്റെ വിശുദ്ധ ഖുർആൻ. അവനല്ല മതിയാവുകയാണ്, അവനല്ലാഹു മതിയാവുകയാണ്. ഏത് വിഷയം വന്നാലും അല്ലാഹു അവന് മതിയാവുകയാണ്. ഒരു പേടിയുമില്ല, ഒരു പ്രയാസവുമില്ല, ഒരു ദുഃഖവുമില്ല, അവന് പരാതിയില്ല. കാണുന്നവരോട് മുഴുവനും പരാതി പറഞ്ഞുകൊണ്ട് നടക്കുന്നവനല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അവൻ അല്ലാഹു മതിയാവുകയാണ്, അല്ലാഹു അവന് മതിയാകുകയാണ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, നംറൂദ് എന്ന് പറയുന്ന ഭരണാധികാരി, ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിഗ്രഹങ്ങളെ തകർത്തതിന്റെ പേരിൽ പിടിച്ചുകൊണ്ട് വരികയാണ്. എല്ലാവരും പറഞ്ഞ് ഇബ്രാഹിമിന് ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കണം, എല്ലാവർക്കും മാതൃകയാകുന്ന ശിക്ഷ കൊടുക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അവിടെ നിന്ന് തീക്കുണ്ടാരത്തിൽ വലിച്ചെറിയാൻ തീരുമാനിച്ചു. ജനങ്ങൾ വലിയ ഒരു കുഴിയെടുക്കുകയാണ്, വലിയ ഒരു കുഴിയെടുക്കുകയാണ്, വിറക് ശേഖരിച്ച് കൊണ്ടുവന്ന് തീ കത്തിക്കുകയാണ്. ഒരാൾക്ക് പോലും അതിൻ്റെ അടുത്തേക്ക് പോകാൻ കഴിയുന്നില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കൊണ്ടിടാൻ കഴിയുന്നില്ല. ആ തീയുടെ വലിപ്പം എന്തെന്നറിയുമോ? ആകാശത്തിലൂടെ പറന്നു പോകുന്ന പറവകൾ പോലും കരിഞ്ഞു വീഴുന്ന രീതിയിൽ ഭയാനകമായ ഒരു തീക്കുണ്ടാരമുണ്ടാകുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അമ്പും വില്ലും തയ്യാറാക്കി വച്ചിരിക്കുകയാണ്. ആ തീക്കുണ്ടാരത്തിലേക്ക് എഴുതിവിടുന്നതിന് വേണ്ടി ഇബ്രാഹിം നബിയുടെ കൈകാലുകൾ കെട്ടി ഉയരമുള്ള സ്ഥലത്തിങ്ങനെ കയറ്റി നിർത്തിയിരിക്കുകയാ. ഇങ്ങനെ എഴുതി വിടുന്നതിന് വേണ്ടി ഇബ്രാഹിം നബിയെ തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ്. ശത്രുക്കള് അമ്പയ്യാ സമയമാകുമ്പോ ആകാശലോകത്ത് നിന്ന് ജിബിരീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വരികയാ. ഇബ്രാഹിം നബിയോട് ചോദിക്കുന്നു, നബിയേ ഞാൻ രക്ഷപ്പെടുത്തട്ടെ, നബിയേ ഞാൻ രക്ഷപ്പെടുത്തട്ടെ, നബിയേ ഈ തീക്കുണ്ടാരം ഞാൻ അണച്ചു തരാ, നബിയേ അങ്ങയെ രക്ഷപ്പെടുത്താ, നബിയേ എനിക്ക് അനുവാദം തരുമോ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചാരത്ത് ജിബിരീൽ എന്ന് പറയുന്ന മലക്ക് വന്ന് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞ മറുപടി എന്തെന്ന് റിയോ? ജിബിരീലേ നിന്റെ സഹായം എനിക്ക് വേണ്ട, എന്നെ സഹായിക്കാൻ എന്നെ പടച്ച റബ്ബുണ്ടല്ലോ. എന്റെ റബ്ബുണ്ടല്ലോ എന്നെ സഹായിക്കാർ. നംറൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് കടന്നു പോയിട്ട് നാൽപ്പത് ദിവസത്തോളം തീക്കുണ്ടാരത്തിനകത്ത് കടന്നിട്ട് ഒരു രോമത്തിന് പോലും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ, ഒരു രോമം പോലും കരിയാതെ നോക്കി നിന്ന ശത്രുക്കളുടെ കണ്ണു തള്ളുന്ന രീതിയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീക്കുണ്ടാരത്തിനകത്ത് നിന്ന് ഇറങ്ങി വന്നെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ, ഇതൊന്നും കഥയല്ലടാ ചെറുപ്പക്കാരാ, ഉപ്പമാരെ ഇതൊന്നും വെറുതെ പറഞ്ഞു തരുന്നതല്ല, ഇത് നിനക്ക് പഠിക്കുന്നതിന് വേണ്ടിയാ, ഇത് നിനക്ക് ചിന്തിക്കുന്നതിന് വേണ്ടിയാ. ഇതുപോലെ ഒരുപാട് ചരിത്രങ്ങൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറഞ്ഞു തരുന്നുണ്ടല്ലോ. എന്തിനാ മോനെ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഹസ്ബുനല്ലാഹ്,
ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മുസ്ലിമിന് അറിയാതെ പോയത് കൃതാടാ ചെറുപ്പക്കാരാ. ഇസ്ലാം സമുദായത്തിൽ മുസ്ലിമീങ്ങളിൽ ആത്മഹത്യ വളരെ കുറവായിരുന്നല്ലോ, ഇപ്പൊ മുസ്ലിമീങ്ങളുടെ ആത്മഹത്യ വല്ലാതെ വർദ്ധിക്കുകയാ. കയറെടുത്ത് തൂങ്ങുകയാണ്, നരമ്പ് മുറിക്കുകയാണ്, വിഷമടിക്കുകയാണ്, ഏതൊക്കെ രീതിയിലാണ് ഇന്ന് ആത്മഹത്യ വല്ലാതെ വർദ്ധിച്ചു പോകുന്നത്? അതിന്റെ കാരണമെന്തെന്നറിയോ? മക്കളോട് വഴക്ക് പറയാ, മക്കളെ വഴക്ക് പറയാ, ഉമ്മയ്ക്ക് പേടിയാ, മക്കളെ തല്ലാ, വാപ്പയ്ക്ക് പേടിയാ. ചോദിക്കുന്നത് വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ റൂമിനകത്ത് കയറിയിട്ട് കഥകടച്ചിട്ട് തൂങ്ങുന്ന കാലവാ. SSLC പരീക്ഷ തോറ്റതിന്റെ പേരിൽ ചാകുന്ന മക്കളുടെ കാലവാ. എന്തുകൊണ്ട് നമ്മുടെ മക്കൾ ഇങ്ങനെ ആയി പോയതെന്നറിയോ? അവർക്ക് അല്ലാരാണെന്ന് നീ പഠിപ്പിച്ചു കൊടുത്തില്ലല്ലോ. അത് പള്ളിയിലെ ഖതീബിന്റെ ജോലിയായിരുന്നില്ല, മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദിന്റെ ജോലിയല്ല അല്ലാരാണെന്ന് മക്കളെ പഠിപ്പിക്കല്. അത് വാപ്പയുടെ കടമയാ, അത് മാതാപിതാക്കളുടെ കടമയാ, വാപ്പയുടെയും ഉമ്മയുടെയും കടമയാണ്. അല്ലാരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം, മുത്തിനബി ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ഇത് നിന്റെ ബാധ്യതയാണോ? ഇത് നിന്റെ കടമയായിരുന്നടോ? അത് പഠിപ്പിച്ചു കൊടുക്കാത്തതിന്റെ പേരിലല്ലേ നിന്റെ മക്കൾ ആത്മഹത്യ ചെയ്യുന്നത്? എന്നിട്ട് അവസാനം ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നിങ്ങൾ പറയും സിറാജ് ഉസ്താദ് പറയാ വളരെ എളുപ്പമാണ്. ജീവിതത്തിൽ ചില പ്രയാസം വരുമ്പോ സമ്പത്തുകൾ മുഴുവനും നഷ്ടപ്പെട്ട് കോടികളുടെ കടം വന്ന് വീടിന്റെ മുന്നിലേക്ക് കടക്കാർ വരുന്ന രംഗമുണ്ടല്ലോ, തകർന്നു പോകുന്ന ചില സമയമുണ്ടടോ. മാരകമായ രോഗങ്ങൾ പിടിച്ചു പടച്ചവരെ പ്രയാസപ്പെട്ട് ദുഃഖപ്പെട്ട് സമ്പത്ത് തീർന്നു, എല്ലാവർക്കും ബാധ്യതയായി അവസാനം ഒരു തുണ്ട് കയറിലെ ജീവിതം അവസാനിപ്പിക്കുന്ന രംഗമുണ്ടല്ലോ. പലപ്പോഴും അങ്ങനെ ചില രംഗങ്ങൾ കടന്നു വരും. റബ്ബേ നീ ഞങ്ങൾക്ക് ഈമാൻ നൽകണേ അല്ലാ, ക്ഷമിക്കാനുള്ള മനസ്സ് നൽകണേ അല്ലാ. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവരോട് പറയുകയാ, ജീവിതത്തിൽ ഇതുപോലെ പ്രയാസമുള്ള രംഗങ്ങൾ കടന്നു വന്നാൽ താങ്ങാൻ കഴിയാത്ത വേദന വന്നാ ഈ ജീവിതം അങ്ങ് അവസാനിപ്പിക്കണമെന്ന് തോന്നുന്ന ചില സമയമുണ്ടല്ലോ, മരിക്കാൻ തോന്നുന്ന സമയമുണ്ടല്ലോ, മരിക്കാൻ തോന്നുന്ന സമയമുണ്ടല്ലോ, ആ സമയത്തിൽ പറയാനൊരു ദിക്ര് പറഞ്ഞു തരട്ടെ. ആ സമയത്ത് പറയാനുള്ള ദിക്ര് ഏതെന്നറിയോ? ഹസ്ബുനല്ലാഹു നിഅമൽ വകീല് നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഇത് മൂന്ന് വട്ടമെന്ന് പറവാപ്പാ. ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നുമ്പോ, ഹൃദയം പൊട്ടുന്ന വേദനയുണ്ടാകുമ്പോ, പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രംഗം വരുമ്പോ ഈ ദിക്ര് നിനക്കൊന്ന് പറയാൻ പറ്റുമോ? ഇതല്ലേ ഇബ്രാഹിം നബി പറഞ്ഞത്? ഇതല്ലേ യൂസുഫ് നബി പറഞ്ഞത്? ഇതല്ലേ ഇതാര് പറഞ്ഞ ദിക്റെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ മഹദി ആയിഷ, ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവിന്റെ പ്രവാചകനായ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയായ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ, ആയിഷ ബിബിയെ കുറിച്ച് വ്യഭിചാരത്തിന്റെ ആരോപണം നടത്തുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയും ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണ് സൗബാ റളിയല്ലാഹു തആല അൻഹു. ഈ രണ്ടുപേരെയും ചേർത്ത് വെച്ചിട്ട് വ്യഭിചാരത്തിന്റെ ആരോപണം നടത്തുകയാ. മുനാഫിക്കീങ്ങളാണ് തുടങ്ങിയത്, പിന്നെ പുതിയ പുതിയ മുസ്ലിമീങ്ങൾ ഏറ്റെടുത്തു, പിന്നെ പറയാൻ തുടങ്ങി മദീന മുഴുവനും അല്ലാഹുവേ. എല്ലാവരും ആയിഷ ബീബി വിഭിചരിച്ചതിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാ. അല്ലാഹുവിന്റെ റസൂല് കേട്ട് കേട്ട് മടുക്കുകയാണ്.